ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷൻ ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും വളരെ രസകരമായ ഒരു ചോദ്യമാണ്. രസകരവും എന്നാൽ 99% കേരളീയർക്കും മറ്റുള്ള ആൾക്കാർക്കും ഒക്കെ അറിയാവുന്ന ചോദ്യം തന്നെയാണ്. ഇതൊരു കളിയാക്കൽ ചോദ്യമാണോ എന്നെനിക്കറിയില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം വന്നു അഷ്ടമംഗലം എന്താണ്. ഇത് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ക്ഷേത്രത്തിലൊരു വിവാഹം നടന്നാൽ, വീട്ടിലൊരു വിവാഹം നടന്നാൽ, ഓഡിറ്റോറിയത്തിലൊരു വിവാഹം നടന്നാൽ, അല്ലാതെ അഷ്ടമംഗല ദേവപ്രശ്നം നടക്കുമ്പോൾ ഒരു ചടങ്ങ് നടക്കുന്ന ചടക്ക് നടക്കുന്നിടത്ത് എല്ലായിടത്തും മിക്കവാറും ഈ അഷ്ടമംഗലം എന്ന് പറയുന്ന സാധനം സ്ത്രീകൾക്കാകുമ്പോൾ കൂടുതലറിയാം. കാരണം അമ്മായിയമ്മ അമ്മായിയമ്മ അങ്ങനെ കണ്ട് വിളക്ക് പിടിച്ചു പോകത്തില്ലേ നമ്മുടെ വിവാഹ സമയത്ത്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ സ്ത്രീകളായിട്ടുള്ള സ്ത്രീകൾക്ക് മൊത്തം അറിയാവുന്നൊരു വിഷയമാണ് അഷ്ടമംഗലം. ഈ അഷ്ടമംഗലം എന്ന് പറഞ്ഞാൽ 8 സാധനം അഷ്ടമംഗലം. ആ മംഗലം എന്നാണ് കേട്ടോ, മംഗളമല്ല മംഗലം. അപ്പോൾ ഈ അഷ്ടമംഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സാധനങ്ങളാണ്. ഈ 8 സാധനങ്ങളെയും ഓരോ ദേവതകളെ ചിന്തിച്ചാണ് നമ്മൾ ഒരു താലത്തിൽ വയ്ക്കുന്നത്. ഗ്രന്ഥം ചെപ്പ് കണ്ണാടി ഇങ്ങനെ പലരുണ്ട്, ഞാൻ എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഓരോ ദേവതകൾക്ക് പ്രത്യേകം പ്രത്യേകമായിട്ടാണ് ഈ അഷ്ടമംഗൽ നമ്മൾ പറയുന്നത്. അത് വിശദീകരിക്കണ കുറേ സമയം എടുക്കും. ഈ അഷ്ടമംഗലം നമ്മൾ എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു ചൈതന്യാവസ്ഥയാണ്. ചൈതന്യമാണ് കുടികൊള്ളുന്നത്, പല ദേവന്മാരുടെയും ദേവിമാരുടെയും ആയിട്ടുള്ള ചൈതന്യമാണ് അവിടെ കുടികൊള്ളുന്നത്. ആ ചൈതന്യം ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴോ അല്ലായെങ്കിൽ ഒരു ഗ്രഹം നിർമ്മിച്ച് ഗ്രഹത്തിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം നടക്കുമ്പോഴോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു വിഷയമാണ് എന്ത്? അഷ്ടമംഗലം വയ്ക്കുക എന്നുള്ളത് ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കാര്യവും അവിടെ ദേവചൈതന്യം കുടികൊള്ളുകയും ദുഷിച്ചതായിട്ടുള്ള എന്തു വസ്തു ഉണ്ടെങ്കിലും ഏത് രീതിയിലുള്ള വസ്തു ഉണ്ടെങ്കിലും മാറിക്കിട്ടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സംഭവമാണ് അഷ്ടമംഗലം എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അഷ്ടമംഗലം എന്ന് പറഞ്ഞാൽ എന്താണ്? അഷ്ടമംഗലം അറിഞ്ഞിരിക്കണം. നിങ്ങളൊന്നും കല്യാണം കഴിച്ചിട്ടില്ലേ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം കല്യാണ സമയത്ത് ഇതൊക്കെ ആവശ്യമുള്ളതാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. പുരുഷന്മാർക്ക് കൂടുതൽ ഇങ്ങനെയുള്ള ചടങ്ങുകളോട് ആഭിമുഖ്യമുണ്ട് എങ്കിൽ തന്നെയും ഇവർക്ക് ഈ സംഭവങ്ങളൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. പിന്നെ അവർ സ്ത്രീകളോട് ചോദിച്ചാണ് ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അഷ്ടമംഗലം എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കിക്കളയല്ലേ. അഷ്ടമംഗലം എന്താണെന്ന് വെച്ചാൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും നമ്മൾ, ഞാൻ മുമ്പേ പറഞ്ഞു, എല്ലാ ശുഭകാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ അഷ്ടമംഗലം എന്ന് പറയുന്നത്. അഷ്ടമംഗലത്തിൽ വേണ്ടുന്ന സാധനങ്ങൾ 8 സാധനങ്ങളാണ് അഷ്ടമംഗലത്തിൽ വേണ്ടത്. അതാണ് അഷ്ടമംഗലം എന്ന് പേര് വന്നത് തന്നെ അങ്ങനെയാണ്. അഷ്ടമംഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അറിയില്ലേ, ചെപ്പറിയില്ലേ, നമ്മുടെ സിന്ദൂരമിട്ട് വെക്കുന്ന ചെപ്പ്, ചെറിയ ചെപ്പ്, ചെറിയ കുഞ്ഞു ചെപ്പ് പോലുള്ള സാധനം സിന്ദൂരമിട്ട് വെക്കുന്നത്, അതാണ് ചെപ്പ്. പിന്നൊരു കണ്ണാടി, കണ്ണാടി അറിയില്ലേ, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി അറിയത്തില്ലേ, മുഖം നോക്കുന്ന കണ്ണാടി. ഇനി ആറന്മുള കണ്ണാടി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഒന്നുകൂടെ ഉത്തമം കണ്ണാടി. പിന്നെ സ്വർണം, എന്തെങ്കിലും ഒരു മോതിരമോ ആരുടെയെങ്കിലും ഇതൊക്കെ തിരിച്ചു കിട്ടുന്ന കേട്ടോ, സ്വർണം വെച്ചിട്ട് തിരിച്ചു കിട്ടത്തില്ലാന്നൊന്നും വിചാരിക്കണ്ട, അത് നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ സ്വർണം. അല്ലെങ്കിൽ ചിലര് ഈ അഷ്ടമംഗലത്തിനെ ദേഹപ്രശ്നമല്ല, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു മോതിരം ഇങ്ങോട്ട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും, ആ സമയത്ത് അവിടുന്ന് മുങ്ങും.
ഹരി എന്താ ചോദിച്ചു, ഈ സാധനം പോകുമ്പോൾ ഇനി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അവിടെ ഇരിക്കുന്ന ജോലിച്ചന്മാർക്കാണോ ഇത്? അവിടെ വെച്ചിരിക്കുന്ന ഒരുക്കളെല്ലാം ജോലിച്ചന്മാർക്കും തന്ത്രിക്കും മേൽശാന്തിക്കും ഒക്കെ ഉള്ളതല്ലേ? അപ്പോൾ അവർ വിചാരിക്കും ഇത് കൊണ്ടുപോകാനായിരിക്കും ഒന്ന് സ്വർണ്ണരാശിയൊക്കെ കൊണ്ടുപോകാനിരിക്കുന്നത്. അതൊന്നും അല്ല, അതെല്ലാം തിരിച്ച് കിട്ടും. സ്വർണം പിന്നെ അതുപോലെ തന്നെ പുഷ്പം, ഒരു താലത്തിൽ ഇത്രയും സാധനം, ചെപ്പ്, കണ്ണാടി, പുഷ്പം, അക്ഷതം, അക്ഷതം വെച്ചാൽ അരി നല്ല പോവുക. ഫലം, ഏതെങ്കിലും ഒരു ഫലം, ആപ്പിളോ മുന്തിരിയോ ഓറഞ്ചോ എന്തെങ്കിലുമുള്ള ഫലം വയ്ക്കുക, ഒന്നോ രണ്ടോ എണ്ണം വയ്ക്കുക. താമ്പൂലം, താമ്പൂലം അറിയാമല്ലോ, വെറ്റിലയാണ് താമ്പൂലം. ഗ്രന്ഥം, ഏതെങ്കിലും ഒരു ഗ്രന്ഥം, ഒരു ഭഗവത്ഗീതയോ ഒരു നാരായണീയമോ അല്ലെങ്കിൽ ദേവി ഭാഗവതോ ഏതെങ്കിലും ഒരു ഗ്രന്ഥം. ഇവയാണ് അഷ്ടമംഗല വസ്തുക്കളിൽ നിന്ന് നമ്മൾ പറയുന്നതായിട്ടുള്ള വിഷയം. ഇത്രയും അഷ്ടമംഗല വസ്തുക്കൾ ചേർന്ന് കൊടുവിളക്കും കാണും അതിൻ്റെ കൂടെ. അതിൻ്റെ കൂടെ കൊടുവിളക്കൂടായി കഴിയുമ്പോഴത്തേക്ക് എട്ട് കൂട്ടം സാധനങ്ങൾ ചേർന്നതാണ് അഷ്ടമംഗലം. ഇത് എല്ലാവിധ കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ ജഗദീശ്വരൻ്റെ കടപ്പാടും. കാണണം.